എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിൽ ഓണപരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിനു മുൻപേ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാർ അത് കാണാൻ മറക്കരുത്. നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കരൾ കക്കും നിൻ കളിത്തോപ്പിലെത്രേ കവി കോകിലങ്ങൾ പറന്നു പാടി. ഈ ചോദ്യം എന്താണ്? അടിവരയിട്ട പദത്തിന് പകരം ഉപയോഗിക്കാവുന്ന പദമേത്? ഇവിടെ അടിവരയിട്ടത് കോകില എന്ന് പറയുന്ന പദമാണ്. കോകിലം എന്ന് പറയുന്ന പദമാണ് അടിവരയിട്ടിട്ടുള്ളത് രണ്ടാമത്തെ വരിയിൽ. അവിടെ നമുക്ക് ചേർക്കാവുന്ന, അതിന് പകരമായി ഉപയോഗിക്കാവുന്ന മറ്റൊരു പദം ഏതാണ്? ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: മയിൽ, തത്ത, കുയിൽ. ഉത്തരം കുയിലാണ്. ഇതിലെ തന്നെ ബി ക്വസ്റ്റ്യൻ ആണ്: കവിതാ ഭാഗത്ത് കവി കോകിലങ്ങൾ എന്ന ചങ്കമ്പുഴ വിശേഷിപ്പിക്കുന്ന പ്രാചീന കവികൾ ആരൊക്കെയാണ്? നമ്മുടെ ഈ കവിതാ ഭാഗത്ത്, ആദ്യത്തെ പാഠത്തിലെ കവിതാ ഭാഗത്ത് കവി കോകിലങ്ങൾ എന്ന ചങ്ങമ്പുഴ വിശേഷിപ്പിക്കുന്ന പ്രാചീന കവികൾ ആരൊക്കെയാണ്? ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. രണ്ടാമത്തെ ചോദ്യം നോക്കാം: മറവിക്കും മായ്ക്കുവാനായിടാതെ മഹിതാപ വീശി പരിലസിപ്പു. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇതാണ്: മറവിക്കും മായ്ക്കാനാവാതെ നിലനിൽക്കുന്നത് എന്താണ്? മറവിക്കും, അതായത് നമ്മുടെ ഓർമ്മകൾക്ക് മായ്ക്കാനാവാതെ നിലനിൽക്കുന്നത് എന്താണ്? എന്താണ്? കുമാരനാശാൻ്റെ തത്വചിന്താമധുരവും മാധുര്യമൂർന്ന സ്നേഹഗീതങ്ങളും കൊണ്ട് നിറഞ്ഞ കാവ്യങ്ങളാണ് മറവിക്കും മായ്ക്കാനാവാതെ നിലനിൽക്കുന്നത്. അതാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം. ഇനി ബി ചോദ്യം ഇതാണ്: ഭംഗി എന്നർത്ഥം വരുന്ന ഏത് പദമാണ് ഈ വരികളിൽ ഉപയോഗിച്ചിരിക്കുന്നത്? എന്നർത്ഥം വരുന്ന ഏത് പദമാണ് ഈ കൊടുത്ത രണ്ട് വരികളിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ആഭ എന്ന് പറയുന്ന പദമാണ് മഹിതാഭ. അതിൽ ആഭ എന്ന് പറയുന്ന പദത്തിനർത്ഥം ഭംഗി എന്നാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം കേട്ടോ: മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. കേരളത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്? ഇവിടെ നമുക്ക് മൂന്ന് വരികൾ തന്നിട്ടുണ്ടല്ലോ. അതിൽ പറയുന്നത് കേരളത്തിൻ്റെ ഏത് പ്രത്യേകതയാണ്? ഏതാണ്? പച്ചവിരിച്ച പ്രകൃതി രമണീയതയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ പച്ചവിരിച്ച പ്രകൃതി രമണീയതയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഇനി നാലാമത്തെ ചോദ്യം ഇതാണ്: ഇത് പാത്തുമ്മയുടെ ആട് എന്ന കഥയിലെ ചോദ്യമാണ്. സംഗതി അറിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആട് കുറ്റക്കാരിയല്ല. കഥാകാരനായ ബഷീർ അറിയുന്ന സംഗതി എന്തായിരുന്നു? എന്തായിരുന്നു ആ സംഗതി? ഉത്തരം ഇതാണ്: കഥാകാരനായ ബഷീറിൻ്റെ വീട്ടുമുറ്റത്ത് വെച്ചാണ് അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ മുൻഭാഗവും ഒരു പോക്കറ്റും പാത്തുമ്മയുടെ ആട് തിന്നുകളഞ്ഞത്. എന്നാൽ ഈ കാര്യത്തിൽ ആടിനെ കുറ്റക്കാരിയാക്കാനാകില്ല. എന്തുകൊണ്ടാണ്? അതിനൊരു സംഗതിയുണ്ട്. അതിതാണ്: അബിയുടെ ഹാഫ് ട്രൗസറിൻ്റെ പോക്കറ്റിൽ വെള്ളിയപ്പം ഉണ്ടായിരുന്നു. ഒന്നവൻ ആടിന് കൊടുത്തു, ബാക്കി മുൻവശത്ത് തിരുകിയിട്ടിട്ട് ആടിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് തിന്നാൻ പറഞ്ഞു. ആട് അപ്പവും ഹാഫ് ട്രൗസറിൻ്റെ മുൻവശവും തിന്നു. ഇതാണ് ആ സംഗതി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് എഴുതാനുള്ളത് ബഷീറിൻ്റെ ജീവചരിത്രക്കുറിപ്പാണ്. ബഷീറിൻ്റെ ജീവചരിത്രക്കുറിപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഇതിൽ കൂടെ ഒന്ന് ഓടിച്ചു പോവുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ തന്നെ കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എക്സ്ട്രാ പോയിൻറ്റ്സും കൂടി ചേർക്കാനായിട്ട് സാധിക്കും. തലക്കെട്ടായി കൊടുക്കുക: വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സാഹിത്യത്തിലെ ഒരു അപൂർവ പ്രതിഭയായ വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 2 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ മരവ്യാപാരിയായിരുന്ന കായ് അബ്ദുറഹ്മാൻ്റെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു. ഏറെ വൈകിയാണ് ബഷീർ വിവാഹിതനായത്. 1958 ഡിസംബർ 18 ഫാബി ബഷീറാണ് ഭാര്യ. അദ്ദേഹത്തിൻ്റെ വിവാഹ തീയതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു ബഷീർ. ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും അറബി രാജ്യങ്ങളിലും ആഫ്രിക്കൻ തീരപ്രദേശത്തിലും ചുറ്റി സഞ്ചരിച്ച് പല തൊഴിലുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ധാരാളം അനുഭവ സമ്പന്നതയോടെ കേരളത്തിൽ മടങ്ങിയെത്തിയ അദ്ദേഹം സാഹിത്യരചനകളിൽ ഏർപ്പെട്ടു. വിവിധ ശാഖകളിലായി 30 ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ബഷീർ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നിരവധി വിദേശ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. അനുകരിക്കാൻ കഴിയാത്ത നർമ്മരസം തുളുമ്പി നിൽക്കുന്ന അതിചടുലമായ ശൈലിയുടെ ഉടമയായിരുന്നു ബഷീർ. ഇത്തരത്തിലുള്ള സെൻറ്റൻസൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അനുഭവ സമ്പന്നതയും ജീവിത നിരീക്ഷണ പാഠവും അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രതിഫലിക്കുന്നു. അല്പം പരിഹാസം കലർത്തിയ സമുദായത്തിലെ അനാചാരങ്ങളും ദുഷ്പ്രവണതകളും തുറന്നു കാണിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ബേപ്പൂർ സുൽത്താൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. തിക്തമായ ജീവിതാനുഭവങ്ങളുടെ ആകെ തുകയാണ് ബഷീർ കൃതികളുടെ
ആകെ തുകയാണ് ബഷീർ കൃതികളുടെ മുഖമുദ്ര. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, പത്മശ്രീ, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പാത്തുമീട് ആട്, മാതൃകപ്പൂച്ച, ഡുപ്പുപ്പ ഖുർആൻ ഉണ്ടായിരുന്നു, ബാല്യകാലസഖി, മതിലുകൾ, പ്രേമലേഖനം, അനർഘ നിമിഷം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രമുഖ കൃതികളാണ്. 1994 ജൂലൈ 5 ബഷീർ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിലൂടെ ഒന്ന് ഓടിച്ചു പോകട്ടോ. ആറാമത്തെ ചോദ്യം ഇതാണ്, കോയസൻ എന്ന കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? നമുക്കറിയാം കോയസൻ എന്ന കഥയിൽ നമ്മുടെ മനസ്സിൽ തട്ടുന്ന രണ്ട് കഥാപാത്രങ്ങളാണുള്ളത്, ഒന്ന് കോയസനും ഒന്ന് അപ്പുവും. എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങൾ ഈ കഥാപാത്രത്തിൽ കണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോയസിനെ കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ അപ്പുവിനെ കുറിച്ച് എഴുതാം. അപ്പോൾ നമ്മൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ, മറ്റുള്ളവരോടുള്ള ബന്ധം, കഥാപാത്രത്തിൻ്റെ രൂപം, വേഷം എന്നിവയിലെ പ്രത്യേകതകളൊക്കെ, ഇവയെല്ലാം ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം. അപ്പോൾ നമ്മളിവിടെ കോയസിൻ്റെ കഥാപാത്ര നിരൂപണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മുൻപേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തപ്പോൾ, ഇതിന് തൊട്ട് മുൻപായി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തപ്പോൾ അപ്പുവിൻ്റെ കഥാപാത്ര നിരൂപണം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ കോയസിൻ്റെ കഥാപാത്ര നിരൂപണം ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ ആദ്യം തലക്കെട്ടായിട്ട് കോയസൻ എന്ന് കൊടുക്കണം. ഈ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം കോയസനാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ഒരു ജന്മി കുടുംബത്തിലെ കുതിരവണ്ടിക്കാരനായിരുന്നു അദ്ദേഹം. അവിടെ കാറ് വാങ്ങിയതോടെ വണ്ടിയും വണ്ടിക്കാരനും ആവശ്യമില്ലാതായി. അയാൾക്ക് പിരിഞ്ഞു പോകേണ്ടി വന്നു. എന്നാൽ അത് എളുപ്പം വേർപിരിയാൻ കഴിയാത്ത ബന്ധമായിരുന്നു തൻ്റെ ജോലിയോടും മറ്റുള്ളവരുടെ സ്നേഹം പങ്കിടുന്നതിലും കാട്ടിയിരുന്നത്. ജോലി തിരക്കു കാരണം സ്വന്തം വീട്ടിൽ ഓണത്തിന് പോലും പോകാറില്ല. മക്കളായ കദീസയും കുഞ്ഞാലവും താൻ പണിയെടുക്കുന്ന തറവാട്ടിൽ വന്നു കാണണം. ആ തറവാട്ടിലെ മറ്റെല്ലാ ജോലികളിലും കോയസൻ പങ്കാളിയായിരുന്നു. എന്തും അയാൾ ചെയ്താലേ ഭംഗിയാവൂ എന്നാണ് പറയുക. തറവാട്ടിലെ ആ കൊച്ചുകുട്ടിയായ അപ്പു തൻ്റെ ചങ്ങാതിയായിരുന്നു. അതുകൊണ്ടാണല്ലോ കുതിരയുടെ അടുത്തേക്ക് വരാനും കോയസൻ്റെ മുറിയിൽ പ്രവേശിക്കാനും അപ്പുവിന് മാത്രം അയാൾ അനുവദിച്ചിരുന്നത്. ഇതിലെ സവിശേഷ കഥാപാത്രമായ കോയസൻ്റെ വേഷം തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ തലപ്പാവ്, അത് മുറുകിയേ അയാൾ എങ്ങും പോകാറുണ്ടായിരുന്നുള്ളൂ. തൊപ്പിക്കടയോളം വലിപ്പമുള്ള ആ തലപ്പാവ് പഴയ മുണ്ടും സാരികളും കൊണ്ട് തീർക്കുന്നതാണ്. ഇങ്ങനെ കഴിഞ്ഞു പോയ കോയസിന് തറവാട്ടിലുണ്ടായ മാറ്റത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. അവിടെ വിട്ടുപോയിട്ട് ഒരിക്കൽ കൂടി അയാൾ ആ പഴയ തറവാട്ടിലെ പറമ്പിനരികത്തിലെത്തിയപ്പോൾ തലപ്പാവില്ലായിരുന്നു. തൻ്റെ ഒറ്റ ചങ്ങാതിയായ അപ്പുവിനോട് ഒരപേക്ഷയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പു ഡോക്ടറാകുമ്പോൾ തൻ്റെ മകനെ ഡ്രൈവറാക്കണമെന്ന്. ഇത്തരത്തിൽ ആരുടെ മനസ്സിനെയും ആർദ്രമാക്കുന്ന ഈ കഥയിലെ കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഈ കഥയിലെ കോയസൻ എന്ന കഥാപാത്രം ആരുടെ മനസ്സിനെയും അർത്ഥമാക്കുന്ന ഈ കഥയിലെ കോയസൻ എന്ന കഥാപാത്രം. അപ്പോൾ അപ്പുവിൻ്റെ കഥാപാത്ര നിരൂപണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടായിരുന്നു. കാണാത്തവർ അത് പോയി കാണാം. അത് എക്സാമിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കഥാപാത്ര നിരൂപണം പ്രതീക്ഷിക്കാവുന്നതാണ്. ഏഴാമത്തെ ചോദ്യം, അത്യധികമായ ഉത്കണ്ഠയുടെയും ആത്മാഭിമാനത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു അത്. ഇതേതാണ് പാഠം? അനന്തവിഹായസിലേക്ക് എന്ന് പറയുന്ന പാഠമാണ്. യൂറിക്കുകാരന് ഉത്കണ്ഠയും ആത്മാഭിമാനവും തോന്നിയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ലോകം മുഴുവൻ യൂറി ഗഗാറിൻ്റെ ബഹിരാകാശ യാത്ര ആകാംക്ഷയോടാണ് നോക്കിയിരുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾ തന്നിൽ പ്രതീക്ഷയും വിശ്വാസവും അർപ്പിച്ച് കാത്തിരിക്കുകയാണെന്ന് ഗഗാറിൻ അറിയാം. ഈ ചിന്ത അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠ വർദ്ധിപ്പിച്ചു. അതിലുപരി വളരെയധികം അപകട സാധ്യതയുള്ളതാണ് ആ യാത്ര. അതും ഉത്കണ്ഠ വർദ്ധിപ്പിക്കാവുന്നതാണ്. അതേസമയം ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനാകാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ അഭിമാനിക്കുകയും ചെയ്തു. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യനാണ്, അടിവരയിട്ട പദം പിരിച്ചെഴുതുക. ഇതിൽ അത്യന്തികം എന്ന പദമാണ് അടിവരയിട്ടിട്ടുണ്ടായിരുന്നത്. അത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? അത്യന്തികം ഈക്വൽ ടു അതി പ്ലസ് അധികം. അതി പ്ലസ് അധികമാണ് അത്യന്തികം. മനസ്സിലായല്ലോ. നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ള. ചെറിയൊരു വീഡിയോ ആണ്, എന്നാൽ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അപ്പുവിൻ്റെ കഥാപാത്ര നിരൂപണം പോയിട്ട് കാണാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.